നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത്ര ദഹിക്കുന്നതോ ആയിരിക്കില്ല, അനവസരത്തിലാണ് എന്ന പലരും പറയുന്നുമുണ്ട് ഈ ഒരു പോസ്റ്റ് വായിച്ചതിനു ശേഷം. എന്നാൽ ചിലരൊക്കെ പറയുന്നു അതെ, അത് ശരിയാണല്ലോ എന്ന് പറയുന്നു. ചിലപ്പോൾ ഈ പോസ്റ്റ് വായിച്ച് നിങ്ങളെ കേൾക്കുന്ന എനിക്കും നിങ്ങളിൽ നിന്നും ഒരു പക്ഷേ തെറിവിളി കേട്ടേക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ആശാ ലോറൻസിന്റെ ഒരു പോസ്റ്റ് വായിക്കാതെ പോകാതിരിക്കാൻ കഴിയുകയില്ല. ആദ്യമേ തന്നെ ആ പോസ്റ്റിലേക്ക് കടക്കാം. ആലപ്പുഴയിലെ അപകടത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൂപ്പുകൈ. ഇനി എഴുതുന്നത് പലർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എങ്കിലും എഴുതാതെ വയ്യ. കൂട്ടത്തിലുണ്ടായിരുന്നയാള് വേറൊരു വണ്ടിയിൽ കയറി ഹോസ്റ്റലിലോട്ട് പോയി മുറി അടച്ചിരുന്നു എന്ന് കുട്ടി ഡ്രൈവർ മൊഴി കൊടുത്തപ്പോഴാണ് വിദ്വാനെ അറിയുന്നതും അന്വേഷിക്കുന്നതും. കൺമുന്നിൽ കൂട്ടുകാർ മരിക്കുന്നതും രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നതും കണ്ടും കേട്ടും നിന്ന കൂട്ടുകാരൻ ആരും അറിയാതെ മുങ്ങി ഹോസ്റ്റലിൽ പോയിരുന്നു. എങ്ങനെ സാധിച്ചു? ചോദിച്ചാൽ പുറത്തു പോയിട്ടില്ല എന്ന് പറയാനാവും. ഇപ്പോൾ ഹോസ്റ്റലിൽ മനോനില, അതായത് ഷോക്കിന് നിരീക്ഷണത്തിൽ ആണെന്ന്. ആർക്ക് എന്തു തോന്നിയാലും ഞാൻ പറയുകയാണ്, ആ വ്യക്തി ഡോക്ടറായിട്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല ഒരിക്കലും. ഡോക്ടർ ആവണ്ട, ആവരുത്. ഷോക്കിൽ ഓടിപ്പോയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വാർത്ഥതയും സ്വന്തം, അതായത് സേഫ്റ്റി മാത്രം നോക്കി ഓടിപ്പോയതാണ്. മൃഗങ്ങൾ പോലും ഓടിപ്പോവില്ല, കൂട്ടുകാരെ ഇട്ടിട്ട് ഓടിപ്പോവില്ല. എന്റെ കൂട്ടുകാരാണ് ഞങ്ങൾ ഇന്നാരാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുക തന്നെ ചെയ്യുമായിരുന്നു. കൂടെ അവിടെ നിൽക്കുമായിരുന്നു അവസാന ആളെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് വരെ. ഫോണിൽ കോളേജ് അധികാരികളെ അറിയിക്കുമായിരുന്നു. ഇത്രയ്ക്ക് സ്വാർത്ഥത എവിടെന്ന് കിട്ടി? നീറ്റ് റാങ്ക് ഒന്നുമല്ല ഡോക്ടറാവാൻ വേണ്ടി യോഗ്യത. മനുഷ്യത്വം, കരുണ, കരുതൽ, ഇതിന് പ്രത്യേകം കോച്ചിങ് കോഴ്സ് നടത്തി പാസ്സാകുന്നവരെ നീറ്റ് എഴുതിപ്പിക്കേണ്ടതല്ലേ? ആ വ്യക്തി ഓടിപ്പോയതിന് യാതൊരു ന്യായീകരണവും ഇല്ല. പാരന്റ്സിന്റെ വഴക്കു പറച്ചിലൊക്കെ പിന്നാലെ വരുന്ന കാര്യമല്ലേ, അതപ്പോൾ നോക്കാമല്ലോ. ആ നിമിഷത്തെ പരിഗണന കൺമുന്നിൽ പിടയുന്ന കൂട്ടുകാരുടെ ജീവനുകൾ ആയിരുന്നില്ലേ? കൂട്ടുകാർ ആപത്തിൽപ്പെട്ടപ്പോൾ ഇട്ടിട്ടോടിയവൻ എങ്ങനെ നാളെ ഡോക്ടറായി മാറും, മറ്റുള്ളവരെ ചികിത്സിക്കും? സഹജീവിയോട് കരുണയില്ലാത്തവൻ. തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, 10-18 വയസ്സെങ്കിലും കുറഞ്ഞത് ആയിക്കാണുമല്ലോ. അപകടം നടന്ന വിവരം മറ്റുള്ളവരെ അറിയിക്കാൻ തക്ക പ്രാപ്തിയൊക്കെ ആയ കുട്ടിയല്ലേ? ശരിയാണ്. പക്ഷേ 19-20 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി. ആശാ ലോറൻസിന്റെ ഈ പോസ്റ്റ് വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു മനുഷ്യത്വം ആ കുട്ടിയോട് കാണിക്കാം. കാരണം തന്റെ മുന്നിലെ 5 വരുന്ന കൂട്ടുകാരുടെ മരണം കണ്ടുനിന്ന് മരവിച്ചു പോയ ആ മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ കുട്ടിയാണ്. അവൻ 18 വയസ്സുള്ള ഒരു പൗരൻ തന്നെയാണ്, ശരിയാണ്. പക്ഷെ അപ്പോഴും അവനുള്ള ഈ ഒരു ഷോക്ക് പതറിപ്പോയി കാണാം. ഓരോ ജനവും ഓരോ രീതിയിലല്ലേ. ചിലരൊക്കെ തന്നെ ഒരു സംഭവം നടക്കുമ്പോൾ മരവിച്ചു നിന്നു പോകുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ചിലർ ഓടിപ്പോയി അതെടുക്കുന്ന, അവരെ കോരിയെടുക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ആരെയും നമുക്ക് ഒരുപോലെയാണെന്ന് കരുതാൻ കഴിയില്ല. ഒരു അപകടം വരുമ്പോൾ മാത്രമേ അവൻ എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്യുക എന്ന് നമുക്ക് കണ്ടും കേട്ടും അറിയാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ആദ്യമായി ആയിരിക്കാം തിരുവനന്തപുരം സ്വദേശിയായുള്ള ഈ ഒരു കുട്ടി അമ്മയെയും അച്ഛനെയും കുടുംബത്തെയും ഒക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് നിന്ന് പഠിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു ഷോക്ക് പോലും അവനെ വിട്ട് മാറുന്നതിന് മുൻപായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആകപ്പാടെ തകർന്നു പോയി കാണുമെന്നെ. ഇനി നമുക്ക് അവനെ നമുക്ക് ജീവിതത്തിലേക്ക് പിടിച്ച് ഉയർത്താം. ഇനി അവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഒരു പക്ഷെ ആ തെറ്റുകൊണ്ടും ആ ഒരു കുറ്റബോധമൊക്കെ ആയിരിക്കാം അവനെ ഇപ്പോൾ ആരോടും മിണ്ടാതെ, അവൻ ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്നത്. അവന്റെ മാനസികാവസ്ഥ ആ വീട്ടുകാർക്ക് മാത്രമേ ഇപ്പോൾ സങ്കല്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ അവൻ നമ്മുടെ സഹോദരനോ നമ്മുടെ മകനോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ആവശ്യത്തിനുള്ള ശിക്ഷ, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള അവൻ ഈ ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ള വേദന അവന്റെ കൺമുന്നിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഇനി ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കോ ഒരു സൈബർ അറ്റാക്കോ നേരിടാനുള്ള മാനസികാവസ്ഥ അവനില്ലെന്നേ. ചില കമന്റുകൾ കൂടി ഒന്ന് നോക്കാം. ശരിയാണ്, പക്ഷേ 19-20 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. കൺമുന്നിൽ നടന്ന അപകടത്തിന്റെ ഷോക്ക് അവനെ തകർത്തു കാണും. ഭയന്നുപോയ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി റൂമിൽ കഥകടച്ച് ഇരുന്നതാവും. അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവന് മാത്രമേ അറിയൂ. മാനസികമായി നോർമൽ അല്ലാതെ പെരുമാറുക എന്നത് സ്വാഭാവികമാണ്. ഭയമാണ് കാരണം. അവന്റെ പക്വതയും ധൈര്യവും അത്രയേ ഉള്ളൂ. ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടണം എങ്കിൽ കൗൺസിലിംഗ് പോലും ആ കുട്ടിക്ക് വേണ്ടി വരും. അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയത്. അയാൾ ഈ ആക്സിഡന്റിൽ കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഒരാളാണ്. രക്ഷാപ്രവർത്തനത്തിനും മറ്റും ആളുകൾ കൂടുമ്പോൾ അയാൾ അവിടെ അതിൽ ഉണ്ടായിരുന്നു. എല്ലാവരും പിരിഞ്ഞുപോയപ്പോൾ അയാൾ ഏതോ ഒരു ഓട്ടോയിൽ കയറി ഹോസ്റ്റലിൽ പോവുകയാണ് ഉണ്ടായത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മനോരോഗ വിദഗ്ധരുടെ നിരീക്ഷണത്തിലാണ് എന്നാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അയാൾ ഡോക്ടറാകുന്നതുവരെയുള്ള കാലം ഇനിയും കിട്ടുകയാണ്. നിലവിൽ അയാൾ ഒരു വിദ്യാർത്ഥിയാണ്. അതിനു മാത്രം പാകത കൈവന്നിട്ടുണ്ടാവില്ല.
അയാളുടെ ഒരു വേർഷൻ അറിയാതെ ചർച്ച ചെയ്യുന്നതും വിമർശിക്കുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. ലോ കോളേജിൽ പഠിക്കുന്നവർ മുഴുവൻ വക്കീലന്മാരും IAS പഠിക്കുന്നവർ മുഴുവൻ കളക്ടർമാരുമായിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. മറ്റൊരു കമന്റ് നോക്കുകയാണെങ്കിൽ, ഇക്കാര്യത്തിൽ ആശ പറഞ്ഞത് ശരിയാണോ? ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നിനും പ്രാപ്തിയില്ലാത്തവരാണ്. ഒരു കാര്യം ശരിയാണ്, ഒരു ഡോക്ടറാകാൻ പറ്റില്ല തന്നെ. ആശ പറഞ്ഞത് ശരിയാണ്, വേറൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഡോക്ടറാകാൻ വേണ്ടിയുള്ള തീവ്ര പരിശീലനം ജനിച്ചപ്പോൾ തൊട്ട് കൊടുക്കുന്ന രക്ഷകർത്താക്കളും പരിശീലകരും എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടുന്നു. വെറും 49 ദിവസത്തെ പഠനം കഴിഞ്ഞ്, സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് MBBS പഠനത്തിന് കാഠിന്യം മറയ്ക്കാൻ സിനിമ കാണാൻ ലക്കും ലഘാനുമില്ലാതെ കിട്ടിയ കാലൻ വണ്ടിയിൽ ഉള്ളവരെല്ലാം വലിച്ചു കയറ്റി ഒരു 19 വയസ്സുകാരൻ അവരെ കാലപുരിയിൽ എത്തിച്ചു. ഒരുപാട് ന്യായീകരണം കാണും പറയാൻ, ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. ദുഃഖമുണ്ട്, എന്തു ചെയ്യാൻ. അവസാനം വരെ അവിടെ നിന്നും വേറൊരു വണ്ടിക്ക് കൈ കാണിച്ച് ഹോസ്റ്റലിൽ പോയി എന്നാ വായിച്ചത്. കൈ കാണിച്ച് ഹോസ്റ്റലിൽ പോവാൻ ബോധമുണ്ടായിരുന്നുവെങ്കിൽ കൂടെയുള്ള കുട്ടികളുടെ അമ്മമാരുടെ അടുത്തോ വീട്ടിലോ പോയി ഒന്ന് പറയാമായിരുന്നു. പിന്നെ സകലരും പറയുന്നു ഷോക്ക്ഡ് ആയി കാണും എന്ന്. കണ്ടപ്പോൾ ആയിരിക്കുമെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആണ് എന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും ആ കുട്ടിയുടെ മാനസികനില എന്താണെന്ന് നമുക്കറിയില്ല. തീർച്ചയായും അതിലൊരാൾ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വേർഷനും കൂടി, ആ കുട്ടിയുടെ വേർഷനും കൂടി കേൾക്കാൻ നമുക്കൊന്നും ചെയ്യാനും സാധിക്കുകയില്ല. എന്തായാലും അനവസരത്തിലാണ് ഈ പോസ്റ്റ് എന്നും അല്ലാതെ ശരിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ആശ ലോറൻസിൻ്റെ ഈ ഒരു പോസ്റ്റ് ചർച്ചയായി മാറിയിരിക്കുകയാണ്.